നമസ്കാരം. പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക. സംസ്ഥാനത്ത് നിലവിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ഓഗസ്റ്റ് മാസത്തെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്കൗണ്ടുകൾ വഴി തുക സ്വീകരിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണവും നടക്കുന്നുണ്ട്. കൂടാതെ പുതുവർഷ സമ്മാനം എന്ന നിലയ്ക്ക് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാനുള്ള സാധ്യതയും തെളിഞ്ഞിരിക്കുകയാണ്. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും സംസ്ഥാനത്തിന് 1400 കോടി രൂപയുടെ ധനസഹായം ലഭിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ വിവിധ രേഖകൾ സമർപ്പിക്കേണ്ടതും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തതുമായ കാരണത്താൽ നിരവധി പേരാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുള്ളത്. സംസ്ഥാനത്ത് 21-ാം തീയതി മുതലാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചത്. ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം പൂർത്തിയായാൽ സെപ്റ്റംബർ മാസത്തെ തുക ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കേന്ദ്രവിഹിതമായിട്ട് ഇപ്പോൾ 1400 കോടി രൂപയിലധികം സംസ്ഥാനത്തിന് ലഭിച്ചതുകൊണ്ട് തന്നെ അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു തുക അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനുവരി മാസത്തിൽ 1600 രൂപ സെപ്റ്റംബർ മാസത്തെ ലഭിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ഡിസംബർ 31 മുൻപ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ എല്ലാം വിധവാ പെൻഷൻ വാങ്ങുന്നവരോടും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരോടും പുനർവിവാഹിതമല്ല അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്ന സാക്ഷ്യപത്രം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ നൽകുന്നതോ അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ നൽകുന്നതോ ആയ സാക്ഷ്യപത്രം പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിലാണ് സമർപ്പിക്കേണ്ടത്. ആധാർ കാർഡിന്റെ കോപ്പി സഹിതമാണ് സമർപ്പിക്കേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്നുള്ള പെൻഷൻ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം, മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് പെൻഷൻ ഇപ്പോൾ മുടങ്ങിക്കിടക്കുകയാണ്. 4 മാസം ഇനി അവർക്ക് പെൻഷൻ ലഭിക്കില്ല എന്ന് ഉറപ്പാണ്. എന്നാണോ അവർ ഇനി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത്, ആ മാസം മുതൽ അങ്ങോട്ടുള്ള പെൻഷനായിരിക്കും അവർക്ക് ലഭിക്കുക. അതായത് ആ മാസം വിതരണം ചെയ്യുന്ന പെൻഷനല്ല, അവർ മസ്റ്ററിംഗ് ചെയ്ത ആ മാസത്തെ പെൻഷൻ. ഇനി എന്നാണോ വിതരണം ചെയ്യുന്നത് അന്ന് മുതലുള്ള പെൻഷനായിരിക്കും ഇത്തരത്തിലുള്ളവർക്ക് ലഭിക്കുക. ഇനി മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സമയം ജനുവരിയിലാണ്. ജനുവരി 1 മുതൽ 20 നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. ജനുവരിയിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ ജനുവരിയിലെ പെൻഷൻ എന്നാണോ വിതരണം ചെയ്യുന്നത് അന്ന് മുതലേ അവർക്കുള്ള പെൻഷൻ ലഭിക്കുകയുള്ളൂ. കുടിശ്ശിക വന്ന പെൻഷൻ തുകക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല. വരും ദിവസങ്ങളിലെ കൂടുതൽ പെൻഷൻ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.